ഒരു ദിവസം ഒരു കാട്ടിൽ ടീന പക്ഷി ഒരു മുട്ടയിട്ടു. അവൾ ആ മുട്ടയെ വളരെയധികം പരിപാലിച്ചുകൊണ്ട് നടന്നു. ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം അവളുടെ ആ ദിവസം വന്നെത്തി. അതായിരുന്നു മുട്ട വിരിയുന്ന ദിവസം. കുറച്ചിളകിയതിനു ശേഷം ആ മുട്ട വിരിഞ്ഞ് ഒരു കുഞ്ഞു പുറത്തു വന്നു. ആ കുഞ്ഞുങ്ങളെ കണ്ട് ടീനു ഞെട്ടിപ്പോയി. ആ കുഞ്ഞുങ്ങൾക്ക് രണ്ട് തലയുണ്ടായിരുന്നു. അതായത് അത് രണ്ടിനും വെവ്വേറെ കാര്യങ്ങൾ സംസാരിക്കാമായിരുന്നു, അതുപോലെ തന്നെ വെവ്വേറെ ചിന്തിക്കാനും പറ്റുമായിരുന്നു. ടീനു അവർക്ക് ട്വിൻസ് എന്ന് പേരിട്ടു. റൈറ്റ് സൈഡിലുള്ള തലയ്ക്ക് റൈറ്റ് എന്നും ലെഫ്റ്റ് സൈഡിലുള്ള തലയ്ക്ക് ലെഫ്റ്റ് എന്നും പേരിട്ടു. ഒരു ദിവസം ട്വിൻസ് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ച് കാട്ടിലൂടെ പറക്കുകയായിരുന്നു. അപ്പോൾ ലെഫ്റ്റിയുടെ കണ്ണ് ഒരു മരത്തിലുടക്കി. നിറയെ വലിയ വലിയ ആപ്പിളുകൾ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ട്വിൻസ് പോയി ആ മരത്തിൽ പോയിരുന്നു. ലെഫ്റ്റി ആകട്ടെ അത് കഴിക്കാനും തുടങ്ങി. വാവ്, എന്തൊരു രുചിയാണ്! ലെഫ്റ്റി കഴിക്കുന്നത് കണ്ട് റൈറ്റിക്കും അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. ലെഫ്റ്റി, നീ കുറേ നേരമായില്ലേ കഴിക്കുന്നു, എനിക്കും കഴിക്കാൻ തോന്നുന്നു, എനിക്കും കുറച്ച് തരുവോ? ഭക്ഷണം ഞാൻ കഴിച്ചാലും നീ കഴിച്ചാലും ഒരുപോലെയല്ലേ, കാരണം നമ്മുടെ രണ്ടുപേരുടെയും വയറ് ഒന്നല്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് കഴിച്ചാലും അത് പോകുന്നത് നമ്മുടെ വയറ്റിലേക്കാണ്. എന്നാലും കുറച്ചെനിക്ക് കഴിക്കാൻ തരുന്നേ. ഈ പഴം ആദ്യം കണ്ടത് ഞാനാണ്, അതുകൊണ്ട് ഇത് കഴിക്കാനുള്ള മുഴുവൻ അവകാശവും എനിക്ക് മാത്രമാണ്. റൈറ്റ് വേറെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവൻ്റെ മനസ്സിൽ ഇതിനെന്തായാലും പകരം വീട്ടണമെന്ന് ഉറപ്പിച്ചിരുന്നു. അടുത്ത ദിവസവും ഇതുപോലെ തന്നെ സംഭവിച്ചു. ട്വിൻസ് ആകാശത്തുകൂടെ പറക്കുമ്പോൾ ഇത്തവണ റൈറ്റിയുടെ കണ്ണ് ഒരു പഴത്തിലുടക്കി. അവരാ മരത്തിന്റെ കൊമ്പിൽ ചെന്തിരുന്നു. ഈ പ്രാവശ്യം റൈറ്റി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു, ലെഫ്റ്റി അത് നോക്കിയിരുന്നു. റൈറ്റി, നീ ഇപ്പൊ തന്നെ ഒരുപാട് കഴിച്ചു, ഇനി കുറച്ച് ഞാൻ കഴിക്കട്ടെ. അതെന്താ, ഈ പഴം ആദ്യം കണ്ടത് ഞാനല്ലേ, അപ്പോ ഇത് ഞാൻ തന്നെ കഴിക്കും. അത് മാത്രമല്ല, നമ്മുടെ രണ്ടുപേരുടെയും വയറൊന്നല്ലേ, അപ്പോ ഞാൻ കഴിച്ചാലും അത് പോകുന്നത് നമ്മുടെ വയറ്റിലേക്ക് തന്നെയല്ലേ. ഇവർ രണ്ടുപേരും ഒന്നായിട്ടും അവരുടെ മനസ്സിൽ വ്യത്യസ്ത ചിന്തകൾ വന്നു തുടങ്ങി. ടീനുവിന് ഈ കാര്യം മനസ്സിലായപ്പോൾ അവൾ ഒരു പ്ലാൻ ഉണ്ടാക്കി. അടുത്ത ദിവസം ടീനു ട്വിൻസിനോട് ഇങ്ങനെ പറഞ്ഞു. ട്വിൻസ്, ഇപ്പോൾ നിങ്ങൾ വലുതായിരിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കഴിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഇപ്പോൾ നിങ്ങളും ആ ഫ്രൂട്ട് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ആ മമ്മി, എന്നാൽ മമ്മി ഞങ്ങൾക്ക് ആ ഫ്രൂട്ട് കൊണ്ടുവന്ന് തന്നാലും? അതെ മമ്മി, എനിക്കും ആ ഫ്രൂട്ട് കഴിക്കണം, പ്ലീസ് പറയൂ. നിങ്ങൾ നോർത്ത് സൈഡിലേക്ക് പറന്നുപോയിക്കോളൂ. അവിടെ ഒരു തടാകം കടന്നതിന് ശേഷം അവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നീല പഴങ്ങളുള്ള ഒരു വലിയ മരം കാണാനാകും. ആ പഴങ്ങളാണ് നിങ്ങൾക്ക് കഴിക്കാനുള്ളത്. ഇത് കേട്ടപ്പോൾ ലെഫ്റ്റിക്ക് വളരെയധികം സന്തോഷമാകുന്നു. ആ പഴം ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്, ഞാനായിരിക്കും അത് ആദ്യമായിട്ട് കാണുക. ഇത് കേട്ട് റൈറ്റിക്ക് ദേഷ്യം വന്നു. പക്ഷേ റൈറ്റി ഒന്നും മിണ്ടിയില്ല. അതിനുശേഷം അവർ നോർത്ത് ദിശയിലേക്ക് പറന്നു. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ടീനു പറഞ്ഞ ആ മരം അവർ കണ്ടെത്തുന്നു. പക്ഷേ ആ മരം ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് തന്നെ ലെഫ്റ്റിയാണ് ആദ്യം അത് കണ്ടത്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റി അത് കഴിക്കാനും തുടങ്ങി. വാ, ഇതെന്തൊരു ടേസ്റ്റാണ്, നല്ല രസമുണ്ട് കഴിക്കാൻ. ഇത് കേട്ടിട്ടും റൈറ്റി ഒന്നും തന്നെ മിണ്ടിയില്ല. കാരണം അവൻ അറിയായിരുന്നു എന്തു പറഞ്ഞിട്ടും കാര്യമില്ലാന്ന്. ലെഫ്റ്റി വളരെ ആസ്വദിച്ചിത് കഴിച്ചു. അപ്പോൾ റൈറ്റി ഇങ്ങനെ പറഞ്ഞു. നിർത്ത്, ഇനിയും ഇങ്ങനെ കഴിക്കല്ലേ, എന്റെ വയറ് നിറഞ്ഞു. അറിയാം, പക്ഷെ എന്ത് ചെയ്യാനാ, ഇത് അത്രയ്ക്കും ടേസ്റ്റിയാണ്, എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. മുഖം രണ്ടാണെങ്കിലും വയറാകെ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ലെഫ്റ്റിക്കും അധികം ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ ട്വിൻസ് തിരിച്ച് അവരുടെ കൂട്ടിലേക്ക് മടങ്ങി. ട്വിൻസ്, എങ്ങനെയുണ്ടായിരുന്നു ആ ഫ്രൂട്ട്, ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ലേ? ആ മമ്മി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. മമ്മി, അവൻ എനിക്ക് കുറച്ചു പോലും കഴിക്കാൻ തന്നില്ല. ലെഫ്റ്റി, നീ എന്താ അങ്ങനെ ചെയ്തത്? മമ്മി, അത് ആ മരം ലെഫ്റ്റ് സൈഡിലായിരുന്നു, അപ്പോൾ ഞാനാണ് അത് ആദ്യം കണ്ടത്. അത് കഴിക്കാനുള്ള അവകാശം എനിക്ക് മാത്രമാണ്, അതുകൊണ്ടാ കൊടുക്കാനത്. സമയമാകുമ്പോ നിനക്കെല്ലാം മനസ്സിലായിക്കൊള്ളു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ലെഫ്റ്റിയുടെ തൊണ്ടയ്ക്ക് എന്തോ ഒരു വേദന വരാൻ തുടങ്ങി. രാത്രിയായപ്പോഴേക്കും ലെഫ്റ്റിയുടെ തൊണ്ട തീരെ വയ്യാതെയായി, സംസാരിക്കാൻ പോലും വയ്യാതെയായി. മമ്മി, രാവിലെ മുതൽ എന്റെ തൊണ്ടയ്ക്ക് തീരെ വയ്യ.
ആ പഴം കഴിച്ചതിൽ പിന്നെയാ. എനിക്ക് തോന്നുന്നു നീ ആ പഴം കുറച്ചധികം കഴിച്ചു എന്നാ, അതുകൊണ്ടാണ് എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായത്. മമ്മി അപ്പ പറ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ വീണ്ടും ആ ഭാഗത്തേക്ക് തന്നെ പോ. ആ നീല കളർ പഴത്തിന്റെ വൃക്ഷത്തിന്റെ കുറച്ച് മുന്നോട്ട് പോയാൽ മറ്റൊരു വൃക്ഷം കാണാം. അതിൽ പച്ച നിറത്തിലുള്ളൊരു പഴവും കാണാം. ആ പഴം കഴിച്ചാൽ മതി, ഇതെല്ലാം ശരിയാവും. ശരി അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് പോകുവാണ്. അങ്ങനെ പറഞ്ഞ് അവരവിടെ നിന്ന് പുറപ്പെട്ടു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ആ വൃക്ഷം റൈറ്റിയുടെ കണ്ണിൽ പെട്ടു. അതുകൊണ്ട് തന്നെ ആ വൃക്ഷത്തിലെ പഴം റൈറ്റ് കഴിക്കാനും തുടങ്ങി. റൈറ്റി, എന്റെ തൊണ്ടയ്ക്ക് തീരെ വയ്യ, അതുകൊണ്ട് ഈ പഴം ഞാനൊന്ന് കഴിച്ചോട്ടെ. ഈ പഴം ആദ്യം കണ്ടത് ഞാനാണ്. ഇത് റൈറ്റ് സൈഡിലാണുള്ളത്, അതുകൊണ്ട് ഇത് കഴിക്കാനുള്ള പൂർണ്ണ അധികാരം എനിക്ക് മാത്രമാണ്. ഇതും പറഞ്ഞ് റൈറ്റി ആ പഴം മുഴുവൻ കഴിച്ചു. എന്നിട്ട് അവർ തിരിച്ച് അവരുടെ കൂട്ടിലേക്ക് പോയി. അവിടെ എത്തിയ ടീനു കാണുന്നത് ലെഫ്റ്റിയുടെ കഴുത്തിപ്പോഴും ശരിയായിട്ടില്ല. ലെഫ്റ്റി ടീനുവിനോട് ഇതെല്ലാം പറഞ്ഞു. ഇതെല്ലാം കേട്ട് ടീനു ചിരിച്ചുകൊണ്ടിരുന്നു. കാരണം ശരിയായ പ്ലാൻ ഇപ്പോഴും ബാക്കിയാണ്. കുറച്ചു കഴിഞ്ഞ് റൈറ്റി ടീനുവിനോട് ഇങ്ങനെ പറഞ്ഞു, മമ്മി എനിക്ക് വല്ലാതെ വയറുവേദനിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഒന്നായിട്ടും കൂടെ നിങ്ങളുടെ രണ്ട് തലച്ചോർ ഉപയോഗിച്ചു, രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചു, രണ്ടായി പ്രവർത്തിച്ചു. നിനക്ക് എന്തുകൊണ്ടാണ് വയറുവേദന വന്നതെന്ന് വെച്ചാൽ തൊണ്ടവേദനയ്ക്ക് കഴിക്കേണ്ട പഴം നീ കൂടുതലായിട്ട് കഴിച്ചു. ഇത് മാറണമെങ്കിൽ നീ വീണ്ടും അങ്ങോട്ട് പോകേണ്ടി വരും. ഈ പ്രാവശ്യം ലെഫ്റ്റ് സൈഡിൽ നിനക്കൊരു മരം കാണാം, ആ മരത്തിലെ പഴം നീ കഴിക്കേണ്ടി വരും. പക്ഷേ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റിയുടെ അല്ലേ, തൊണ്ടവേദന കാരണം ലെഫ്റ്റിക്ക് എന്തായാലും അത് കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ പ്രശ്നത്തിന് നീ എങ്ങനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും? ഇത് കേട്ടതും അവർക്ക് അവരുടെ തെറ്റുകളെല്ലാം മനസ്സിലായി. ആദ്യം കാണുന്ന ഫ്രൂട്ട് അത് ലെഫ്റ്റ് കഴിച്ച് അവൻ്റെ തൊണ്ട ശരിയാക്കും. അത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫ്രൂട്ട് ഞാൻ കഴിച്ച് എൻ്റെ വയറുവേദന ശരിയാക്കും. ഇന്നു മുതൽ ഞങ്ങൾ വാക്ക് തരികയാണ്, ഇനി ഞങ്ങൾ ഒരു തല്ലുകൂടില്ല. ഇനി എന്ത് കിട്ടിയാലും പകുതി പകുതി കഴിക്കും. ഞങ്ങൾ പരസ്പരം കാര്യങ്ങളെല്ലാം കേൾക്കും. ഇത് കേട്ട് ടീനുവിന് സന്തോഷം വന്നു. അവർ രണ്ടുപേരും ആ ദിശയിലേക്ക് പോയി. ആദ്യം റൈറ്റി റൈറ്റ് സൈഡിലെ ഫ്രൂട്ട് ലെഫ്റ്റിയെ കൊണ്ട് കഴിപ്പിച്ച് തൊണ്ട ശരിയാക്കി. പിന്നെ ലെഫ്റ്റി റൈറ്റിയെ കൊണ്ട് ലെഫ്റ്റ് സൈഡിലെ പഴം കഴിപ്പിച്ച് വയറുവേദനയും മാറ്റിയെടുത്തു. പിന്നെ ട്വിൻസ് സന്തോഷത്തോടെ അവരുടെ കൂട്ടിലേക്ക് പോയി. ലെഫ്റ്റിയും റൈറ്റിയും സംസാരിച്ച് വീണ്ടും ഒന്നിച്ചു.